നമ്മുടെ സ്വപ്ന സുരേഷിന് ഒരാഗ്രഹം അവർക്ക് ഇസറ്റ് കാറ്റഗറി സുരക്ഷ വേണം മറ്റൊന്നുമല്ല പ്രധാനമന്ത്രിയെ പോലെയും സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയെ പോലെയും അതുപോലെ തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരെ പോലെയും അതിവിശിഷ്ട വ്യക്തികളെ പോലെയും തന്നെ ഒരു അതിസുരക്ഷ തനിക്ക് വേണമെന്നും തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും ഏത് നിമിഷവും തനിക്ക് എന്തും സംഭവിക്കാം എന്നുമാണ് സ്വപ്ന സുരേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു എന്തു പറയാൻ ഒരു കരച്ചിലെന്നോ അല്ലെങ്കിൽ റിക്വസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ആ ഒരു സഹായം തേടി അവർ ഇന്ന് എറണാകുളം ജില്ലാ കോടതിയെ സമീപിച്ചു. അവർക്ക് കേന്ദ്ര പിന്നെ സേനയുടെ സുരക്ഷ വേണം എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ ജില്ലാ കോടതിയെ എറണാകുളം ജില്ലാ കോടതിയെ സമീപിച്ചത്. അതിന് മറുപടിയായി ഇ ഡി എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഒരു വകുപ്പും ഇല്ല, ഇ ഡിക്ക് ആ പണിയല്ല ഉള്ളത്, ആളുകൾക്ക് സുരക്ഷയല്ല കൊടുക്കേണ്ടത്, ഞങ്ങൾക്ക് വേറെ ജോലിയാണ് ഉള്ളത്, ഇവർക്ക് പിന്നെ എന്തിനു ഞങ്ങളെങ്ങനെ സുരക്ഷ കൊടുക്കും. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇ ഡി അതാണ് പറയുന്നത്. പക്ഷേ സ്വപ്ന അതുകൊണ്ടൊന്നും അടങ്ങുന്ന ലക്ഷണമില്ല, കാരണം അവർക്ക് സുരക്ഷ കിട്ടിയേ പറ്റൂ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, സുരക്ഷ കേരള പോലീസ് കൊടുക്കുന്ന സുരക്ഷയിൽ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് കേന്ദ്ര പോലീസ് തന്നെ, അതായത് സി ആർ പി എഫ് കേന്ദ്ര സേന തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് സ്വപ്ന കോടതി പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയാമോ? കേരളം കൊടുക്കുന്ന സുരക്ഷയിൽ, കേരള പോലീസ് ഏർപ്പെടുത്തുന്ന ആ സുരക്ഷാ വലയത്തിൽ അവർക്ക് വിശ്വാസമില്ല. കാരണം അവർ സുരക്ഷ എന്നുള്ള പേരിൽ പോലീസ് പട്ടം കറങ്ങുന്നുണ്ടെങ്കിലും അവരുടെ രഹസ്യങ്ങൾ ചോർത്താനാണ് കേരള പോലീസ് ശ്രമിക്കുന്നു എന്നാണ് മാഡത്തിൻ്റെ ആക്ഷേപം. കാരണം ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കലവറയാണല്ലോ നമ്മുടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ കോൺസൽ ജനറലിലെ മുൻ സെക്രട്ടറി. അപ്പോൾ അവർക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ചോർത്തി എടുത്തു കളയുമോ എന്നാണ് ഇപ്പോൾ സ്വപ്നയുടെ പരാതി. ആ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സുരക്ഷ വേണമെന്ന് പറയുന്നത്. സുരക്ഷ കേന്ദ്ര പോലീസിൻ്റെ തന്നെ സുരക്ഷ വേണം, അത് ഇ ഡിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ സുരക്ഷ വേണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിചിത്രമായൊരു വാദം ഈ സ്വപ്ന സുരേഷിൻ്റെ വക്കീലല്ല വേറെ ആർക്കെങ്കിലും പറയാനൊക്കെ ആവശ്യം ഉന്നയിക്കാനൊക്കെ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇ ഡി സുരക്ഷ ഏർപ്പാട് ചെയ്യുന്ന ഒരു ഏജൻസി ആണെന്ന്. അപ്പോൾ അതിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു വക്കീലാണ് ഈ കേസുമായി പിന്നെ കോടതിയെ സമീപിച്ചത്. കോടതി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇ ഡിക്ക് എങ്ങനെ ഇതിനകത്ത് ഇടപെടാനൊക്കും? ഇ ഡി ആണോ ഇതിൻ്റെ രാജ്യത്തെ സുരക്ഷ മുഴുവൻ ഏർപ്പാട് ചെയ്തത്? ഇ ഡിയുടെ മുമ്പിൽ സാമ്പത്തിക ക്രമക്കേടുകൾക്കുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും നടന്നു കഴിഞ്ഞാൽ ഇ ഡി അവരെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കും, രാവകൾ ചോദ്യം ചെയ്യും. ഇപ്പോൾ ഡൽഹിയിൽ നമ്മുടെ ശ്രീമാൻ രാഹുലും സോണിയയും കിടന്ന് വെള്ളം കുടിക്കുന്നത് പോലെ വെള്ളം കുടിപ്പിക്കാൻ മാത്രമേ അവർക്കറിയാവൂ, അല്ലാതെ അവർക്ക് ആരുടെയും സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ട് ഇ ഡി ചോദ്യം ചെയ്യാൻ പോകുന്നു, സ്വപ്നയെ മുമ്പും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇ ഡി തന്നെയാണ് ആ സുരക്ഷയെ ഏർപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് സ്വപ്നയുടെ വക്കീലിൻ്റെ വിചിത്രവാദം. ഇത്രയും തമാശയായിട്ടുള്ള ഒരു കേസുമായി ഈ അടുത്ത കാലങ്ങളിലൊന്നുമല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ പോലും ആരെങ്കിലും കോടതി സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായിരുന്നാലും കോടതി ഈ അപേക്ഷയെ എടുത്ത് തള്ളിയിട്ട് പറഞ്ഞു ഇത് അങ്ങനെ ഇതൊരു വിചിത്രവാദമാണ്, ഇങ്ങനെ ഒരു സുരക്ഷ നൽകാൻ കേന്ദ്ര ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഇ ഡിക്കോ അങ്ങനെ ഒരു ഏർപ്പാടില്ല, ഇത് സംസ്ഥാന വിഷയമാണ്. ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന പോലീസാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസ്ഥാനത്തെ സമീപിക്കൂ, സംസ്ഥാന ഗവൺമെൻറ്റിനെ സമീപിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നയുടെ വക്കീൽ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൽ വിശ്വാസമില്ല. ആ സർക്കാരിൽ വിശ്വാസമില്ലാത്ത ഒരാളിന് എങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസിൽ വിശ്വാസം വരും? അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അപ്പോൾ എന്തായിരുന്നാലും കോടതി ഈ അപേക്ഷ എടുത്ത് തള്ളുകയും വേറെ പണി നോക്കാൻ പറഞ്ഞു വിടുകയും ചെയ്തിരിക്കുകയാണ്.